വിശാല പ്രിയമുള്ളവരെ, സൈക്കോളജിയിൽ പറയും നമ്മുടെ മനസ്സിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഉത്തരം നമ്മുടെ മനസ്സിനകത്ത് തന്നെയാണുള്ളതെന്ന്. എന്നാൽ ദൈവവിശ്വാസികളായ നമ്മൾ പറയണം, നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുമെന്ന്. നമ്മുടെ ഏതൊരു ശാസ്ത്രത്തിനെ എടുത്താലും അതിന്റെ എന്തെങ്കിലും ഒരു കണിക നമ്മുടെ വിശ്വാസ സംഹിതയിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശുദ്ധ ബൈബിൾ ആയിക്കോട്ടെ, നമ്മുടെ ഈശോയെ ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, ഇതൊക്കെ വെറും ഒരു റിലീജിയസ് കാര്യങ്ങളാണ് നമുക്ക് തോന്നിയെങ്കിലും അതിനകത്തെല്ലാം പ്രപഞ്ച രഹസ്യങ്ങൾ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ട്രൂത്ത് എന്നൊക്കെ വിളിക്കാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളൊരു വലിയ സംവിധാനത്തെയാണ് നമ്മുടെ വിശ്വാസ സംഹിതകളിൽ നിന്നും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ഇന്നർ വോയിസ് എന്നൊക്കെ പറയുന്ന മറ്റ് സ്പിരിച്വൽ ടേമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ പണ്ട് നമ്മൾ വേദപാഠ ക്ലാസ്സുകളിൽ എന്റെ മനസാക്ഷിയുടെ സ്വരം കേൾക്കും, നീ അതിനെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലെ. സോ ലോകം നമുക്ക് എതിരാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ സ്പിരിച്വൽ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾ വരുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ലോകം നമ്മളെ കൈനീട്ടി സ്വീകരിക്കില്ല, അത് സത്യമാണ്. ലോകം നമ്മളെ ക്രൂശിക്കും, അതെല്ലാം സത്യമാണ്. പക്ഷെ ഈ ക്രൂശിക്കുന്ന നമ്മളെ കല്ലെറിയാൻ സാധ്യതയുള്ള ഈ ലോകത്തിലേക്ക് തന്നെയാണ് ദൈവം നമ്മളെ സുവിശേഷമായിട്ട് അയക്കാം. അപ്പം സുവിശേഷം നിങ്ങൾക്കറിയാം, സുവിശേഷം പറയുന്നത് മാത്രമല്ല സുവിശേഷ പ്രഘോഷണം. നിങ്ങളായിരിക്കുന്ന ജീവിതത്തിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള 4 പേർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് സുവിശേഷ പ്രഘോഷണമാണ്. ഇപ്പൊ ഞാനായിരിക്കുന്ന സ്ഥലത്ത് ഞാൻ നിരന്തരം കാണുന്ന കുറച്ച് മനുഷ്യരുണ്ട്. അവർ ഓരോരുത്തർക്കും ദൈവാനുഭവത്തിൽ നിന്നും അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും ലഭിക്കേണ്ടത് പലതരം അനുഭവങ്ങളാണ്. ചിലർക്ക് സ്നേഹമാണ്, ചിലർക്ക് വിടുതലാണ്, ചിലർക്ക് കരുണയാണ്, ചിലർക്ക് സൗഖ്യമാണ്. അപ്പം അത് ഒരു പക്ഷെ ദൈവം നേരിട്ട് അവരിലേക്ക് എത്തിക്കാൻ പ്രയാസപ്പെട്ട് സാധിക്കാത്തൊരവസ്ഥയുണ്ടെങ്കിൽ, കാരണം അവർക്ക് ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്നുണ്ടാവില്ല, അവരുടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം, അങ്ങനെയാണെങ്കിൽ ദൈവം എന്താ ചെയ്യുന്നത്? എന്നെ അങ്ങോട്ട് അയക്കുകയാണ് ചെയ്യുക. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ് കേട്ടോ, ദൈവത്തിന്റെ കൃപയാൽ മാത്രമാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എങ്കിൽ തന്നെയും നമ്മുടെ ഒരു ചിരി ആയിക്കോട്ടെ, നമ്മുടെ ഒരു ഇടപെടലായിക്കോട്ടെ, മറ്റൊരാളെ സഹായിക്കുന്ന ഒരു സുവിശേഷ പ്രഘോഷണത്തിലേക്ക് നിങ്ങളും കടന്നു വരണം. കുറെ നാളുകളായിട്ട് കരുണ കാണിക്കുക പറയുക എന്നുള്ളതിനുപരിയായിട്ട് കരുണ കാണിക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് ദൈവം കൊണ്ടുവരുന്നത്. അപ്പൊ ഞാന് ദൈവം പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം, ഒരു വഴിയിലൂടെ ദൈവം നമ്മളെ നടത്തും, നമുക്കൊരുവിധം പരിചയമായ വഴി. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾക്കൊരു വഴി ഉണ്ടെന്ന് കരുതാം. നിങ്ങൾ അതിലൂടെ നടന്ന് നിങ്ങൾക്ക് പരിചയമായി, നിങ്ങൾക്ക് അവിടെയുള്ള കുഴികളെ കുറിച്ച് അറിയാം, നിങ്ങൾക്ക് അവിടെയുള്ള താമസിക്കുന്ന ആളുകളെ കുറിച്ച് അറിയാം, അവിടുത്തെ മുള്ളുള്ള ചെടി ഏതാ അല്ലാത്തത് ഏതാ എല്ലാം നമുക്ക് പരിചയമായി കഴിഞ്ഞു കഴിയുമ്പോൾ ദൈവം പറയുവാണ്. നമ്മൾ വിചാരിക്കും ഓക്കെ, നമ്മൾ ഇതിലൂടെ തന്നെ നടന്ന് ഈ ഒരു സ്പിരിച്വൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാന്ന് കരുതുമ്പോൾ ദൈവം പറയും, എടുത്തോ പെട്ടിയും കടക്കൊക്കെ എടുത്തോ, പുതിയൊരു വഴി ഞാൻ നിനക്ക് തുറന്നിട്ടുണ്ട്. അപ്പം ഈശോയോടുള്ള ബന്ധത്തിൽ 2 തലമുണ്ട് നിങ്ങൾക്കറിയാവുന്ന പോലെ. ഒന്ന് ഈശോയോടൊപ്പമുള്ള ജീവിതവും മറ്റൊന്ന് ഈശോയുടെ സാക്ഷിയായിട്ട് മനുഷ്യരിലേക്കുള്ള ജീവിതമാണ്. ഈ മനുഷ്യരിലേക്കുള്ള ജീവിതത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ലോകം എങ്ങനെയുള്ളതാണ്, മനുഷ്യൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് മനുഷ്യനെന്ന് അല്ലേ. അപ്പൊ ഞാനൊരു ഒരു ഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി ഇനി മനുഷ്യരിലേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വല്ലാത്ത അരക്ഷിതാവസ്ഥയാണ് അനുഭവിച്ചത്. കാരണം വെറുതെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ കേൾക്കുക, അനുഭവിക്കുക, അത് മറ്റുള്ളവരോട് പറയുക എന്ന് പറയുന്നതിനകത്ത് അതിൻ്റെതായ കൃപകൾ ആവശ്യമുണ്ടെങ്കിലും അതെനിക്ക് പരിചിതമായൊരു കാര്യമാണ്. പക്ഷെ ആളുകളിലേക്ക് ഇറങ്ങുക, അവരുമായിട്ട് ഇടപഴകുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പേടി തോന്നി. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതോ നമ്മൾ മനസ്സിലാക്കിയ ദൈവസ്നേഹം ഒന്നും അവർക്ക് മനസ്സിലാവണമെന്നില്ല. നമ്മൾ ഒരാളോട് സ്നേഹത്തോടെ അവരെ സൗഖ്യമാക്കാൻ ആഗ്രഹിച്ച്, അവരെ ഈശോയെ കുറിച്ച് പറയാൻ ആഗ്രഹിച്ച് ഇടപെടുമ്പോഴും പലപ്പോഴും ചിലപ്പം പരിഹസിക്കപ്പെടുകയോ തെറ്റിദ്ധരിക്കപ്പെടുകയോ ചെയ്യും. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, എനിക്ക് മനുഷ്യരുടെ അടുത്തേക്ക് പോകണ്ട, ഞാൻ ഇങ്ങനെ പറഞ്ഞോളാം, പറയുന്നത് മാത്രം മതി എന്ന് പറഞ്ഞു. പക്ഷെ ദൈവത്തിന് നമ്മളെ കുറിച്ച് പുതിയ പദ്ധതികളാണ്. പുതിയൊരു വഴിയിലേക്ക് ദൈവം നമ്മളെ ഇടയ്ക്ക് പറിച്ച് നടും. കുറച്ച് സമയം അവിടെ വേരി പിടിക്കാൻ നമുക്ക് എടുക്കുമെങ്കിലും ഞാൻ ഇതുപോലെ ഒരു പുതിയ യാത്രയിലാണ്. എനിക്ക് മനുഷ്യരിൽ നിന്നുണ്ടായ മോശം അനുഭവങ്ങളെ കൊണ്ട് എനിക്ക് മനുഷ്യർ ഭയങ്കര അകൽച്ച ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് മനുഷ്യരെ കേൾക്കണം, അവരെ കൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരുടെ ആന്തരിക മുറിവുകളിൽ സൗഖ്യമാക്കുന്ന രീതിയിലൊക്കെ ഇടപെടണം. അതെല്ലാം കാരണം നമുക്ക് സൗഖ്യം ലഭിച്ചിട്ടുണ്ട് കർത്താവിൽ നിന്ന്. ഒരു പക്ഷെ അവർക്ക് കർത്താവിലേക്ക് എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ കർത്താവിന്റെ സ്നേഹം അവർക്ക് നൽകണം. അങ്ങനെ മനുഷ്യരോടുള്ള വല്ലാത്തൊരു സ്നേഹം നമ്മൾ ദൈവം നിറയ്ക്കും. കാരണം ദൈവം എല്ലായിടത്തും ഓടിയെത്തുന്നത് നമ്മളിലൂടെയൊക്കെയാണ് അല്ലേ. അപ്പൊ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് എന്താണ് ആവശ്യമെന്ന് ദൈവത്തിന് നമ്മളിലൂടെ പ്രവർത്തിക്കാൻ നമ്മൾ അവസരം കൊടുക്കേണ്ടതുണ്ട്.
അത് നമ്മൾ ആ ഒരു സ്നേഹവുമായിട്ട് പോകുമ്പോൾ, ഇപ്പൊ ദൈവത്തിൽ നിന്നും നമ്മൾ ദൈവസ്നേഹവുമായിട്ട് മനുഷ്യരിലേക്ക് പോകുമ്പോൾ മനുഷ്യരത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കും നിങ്ങൾ കരുതരുത്. അതാണ് പറയുന്നത്, ക്രൂശിക്കപ്പെടാൻ തയ്യാറായിട്ട് വേണം നിങ്ങൾ ലോകത്തിലേക്ക് ഇറങ്ങാനായിട്ട്, അല്ലെങ്കിൽ കുരിശ് ചുമക്കുന്ന തന്നെയാണ് ദൈവവിളി. അപ്പം നമ്മൾ അങ്ങനെ സ്നേഹിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ നമുക്ക് അവരവധിക്ക് നമ്മൾ മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഇതൊരു പുതിയ കാര്യമായിട്ട് അവർക്ക് തോന്നുവാണ്. ഞാൻ ഇത് സിറ്റി ആയതുകൊണ്ടായിരിക്കാം പലപ്പോഴും പലരെയും പലർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സമയത്ത് ഒരു അവസ്ഥ, സ്നേഹിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഉപകാരമുള്ളവരെ മാത്രം സ്നേഹിക്കുന്ന ഒരവസ്ഥ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതിനൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ലാഭമൊന്നും ഇല്ലെങ്കിലും സ്നേഹിക്കുക, അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ സങ്കടങ്ങളിൽ കൂടെ ഉണ്ടെന്ന് ഉറപ്പ് കൊടുക്കുക, ഇതൊക്കെ അവർക്ക് പുതിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർ ആദ്യം നമ്മളെ വിശ്വസിക്കില്ല. പക്ഷെ നമ്മൾ അത് തന്നെയായിട്ട് തുടരുമ്പോൾ, നമ്മൾ നമ്മുടെ ദൈവത്തിന്റെ സ്വരം കേട്ട് അങ്ങനെ ചെയ്യുമ്പോൾ, വീണ്ടും വീണ്ടും ദൈവം പറഞ്ഞുകൊണ്ടിരിക്കും കാരുണ്യ പ്രവർത്തികൾ ചെയ്യണം. അത് എൻ്റെ ഒരു വിളിയുടെ ഭാഗമായിട്ട്, അപ്പൊ നിങ്ങളുടെ വിളി എന്താണോ അത് ദൈവം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ എനിക്കിത് ചെയ്യണം, നീ ഇത് ചെയ്യണം, ഇതിനാണ് നീ വന്നേക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് അനുകൂലമായ സാഹചര്യമില്ലല്ലോ അപ്പം, ഇതൊന്നും ആളുകൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ അപ്പം, നീ അവിടെ തന്നെ നിൽക്ക്, നീ അവിടെ തന്നെ തുടരുക, നീ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു സമയം വരുമ്പോൾ അവരത് മനസ്സിലാക്കും, നിന്നെ അവർ മനസ്സിലാക്കും. അപ്പം ചില വീടുകളിലേക്ക് നമ്മൾ അയക്കപ്പെടും, ചില സമൂഹത്തിലേക്ക് നമ്മൾ അയക്കപ്പെടും, ചില കൂട്ടായ്മകളിലേക്ക് നമ്മൾ അയക്കപ്പെടും. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആ ദൈവത്തിന്റെ ഭാവം ഒരു പക്ഷെ അവർക്ക് പരിചയം ഉണ്ടാവില്ല. അത് ആത്മീയ മനുഷ്യർക്ക് പോലും ചിലപ്പോൾ പരിചയം ഉണ്ടാവില്ല. അവരും ഇങ്ങനെ പലതിനെയും പുച്ഛിക്കുന്നതും പരിഹസിക്കുന്നതും കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പം ഇപ്പം വലിയ കൊന്ത ധരിക്കാത്തത് അല്ലെങ്കിൽ വെന്തികം ധരിക്കാത്തത് ഒരു കുഴപ്പമാണെന്ന് പറയുന്ന ഒരു ആത്മീയ വ്യക്തിയെ സംഭവം അതൊക്കെ ധരിക്കണം കേട്ടോ, ഞാൻ ധരിച്ചിട്ടുണ്ട്, അതൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരാൾ അത് പറയുമ്പോൾ സ്പിരിച്വാലിറ്റിയിൽ മറ്റൊരു തലമുണ്ട്, ഇതിനൊക്കെ ഉപരിയായിട്ട് ആന്തരികമായ ഒരു ആത്മീയത എന്ന് പറഞ്ഞൊരു തലമുണ്ട്. ഒരു പക്ഷേ ആ വ്യക്തി ആ ഒരു തലം വരെ വളർന്നിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് അദ്ദേഹം വസ്തുക്കളിലേക്ക് നോക്കുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്ന തെറ്റല്ല, അദ്ദേഹം മറ്റൊരിടത്ത് എത്താത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇതൊരു പോയിന്റായിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നുന്നത്. അതുപോലെ അത് അദ്ദേഹത്തിന്റെ അജ്ഞതയാണ്. അതുപോലെ ചില മനുഷ്യർക്ക് ചില കാര്യങ്ങൾ അജ്ഞമാണ്, സ്നേഹം, സ്വാർത്ഥത ഇല്ലാത്ത സ്നേഹം അജ്ഞമാണ്. ചിലർക്ക് ഒരു ലാഭവും ഇല്ലാതെ ഇവരെന്തിനാണ് എന്നെ സ്നേഹിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ തട്ടിപ്പുണ്ടായിരിക്കും, അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരാണ്. അല്ലെങ്കിൽ മുൻ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. ഒരുപാട് മുറിയപ്പെട്ടത് കൊണ്ട് ഇനി ആരെയും സ്നേഹിക്കാൻ കഴിവില്ലാതായ ഹൃദയങ്ങളുണ്ട്, ആരെയും വിശ്വസിക്കാൻ സാധിക്കാത്ത അവസ്ഥകളുണ്ട്. ഈ അവസ്ഥകളിലേക്ക്, ഈ പ്രശ്നങ്ങളിലേക്കൊക്കെ നിങ്ങൾ പോകണം. നിങ്ങൾ അവരെ പറ്റുന്ന രീതിയിലൊക്കെ സൗഖ്യമാക്കണം. അതൊരു വലിയ അനുഭവമാണ്. ഞാൻ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് എൻ്റെ ജീവനായ യേശു ക്രിസ്തുവിനെയാണ്. അവനായിട്ട് മാറുന്ന ഒരു അവസരമാണ്. പക്ഷേ ഈ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം ഒത്തിരി അശ്ലീലവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ജെൻഡർ ഒരു ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. എങ്കിലും ഞാൻ പലപ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ പ്രായം അതൊന്നും അംഗീകരിക്കുന്നില്ല, അങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈശോ പറയും, നീ അവിടെ തുടരണം. അവരാരും നിന്നെ സ്വീകരിക്കില്ല, പക്ഷെ നീ അവിടെ തുടരണം. നീ അവരെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക, നീ അവരോട് കരുണ കാണിച്ചുകൊണ്ടേയിരിക്കുക, ഒരു ദിവസം അവർക്കത് മനസ്സിലാകും, നീ പറഞ്ഞതാണ് ശരിയെന്ന് മനസ്സിലാകും. പിന്നെ നമ്മുടെ ഒരു ഈശോയോടുള്ള ഈ ജേണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇവർക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, ഇവരെന്നെ സ്നേഹിക്കുന്നില്ലല്ലോ, ഇവർ ഞാൻ നല്ല ഉദ്ദേശത്തോട് വരുന്നൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് കരുതി ഞാൻ പറയും, ഇനി ഞാനിതൊന്നും ചെയ്യില്ല, ഞാൻ ഇനി ആരോടും നല്ലതുപോലെ സംസാരിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ, അവിടെ ആ വ്യക്തികൾക്ക്, ആ മനുഷ്യർക്കൊന്നും സംഭവിക്കുന്നില്ല. മറിച്ച് ഞാനും എൻ്റെ ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്കുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, അതിൽ ഞാൻ വീഴ്ച വരുത്തുകയാണ്. അപ്പം തിരിച്ച് ഞാൻ എങ്ങോട്ട് വരും? ഈശോ എന്നോട് എന്തായാലും പറയില്ല ഇത് ചെയ്യാതെ വരാൻ വേണ്ടി. എനിക്ക് എൻ്റെ ഈശോ ഇല്ലാതെ ജീവിക്കാനും പറ്റില്ല. അപ്പം ഈശോ എന്ത് പറയുന്നു അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇതല്ലേ. അപ്പം അതിൽ മനുഷ്യൻ എന്ത് പറഞ്ഞു എന്നുള്ളത് നോക്കേ വേണ്ട. ഞാൻ പലപ്പോഴും ഒരു കൂട്ടം മനുഷ്യരെ നമ്മൾക്കെതിരെ വരുന്ന അനുഭവങ്ങളിലൂടെ നമ്മളെ കടത്തിക്കൊണ്ടുപോകും. കാരണം ഇനി ഇതിലും വലിയ ആളുകളാണ് നിന്നെ എതിർക്കാൻ പോകുന്നത്, പരിശീലിപ്പിക്കുന്നതാണ് അതൊക്കെ. പക്ഷേ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞാണ് ഉറപ്പുള്ള കാര്യങ്ങളാണെങ്കിൽ നീ അതിൽ തന്നെയാണ് തുടരേണ്ടത്. സോ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ, എനിക്ക് വളരെ സങ്കടം തോന്നുന്നുണ്ട്, ഒരു ദൈവത്തെ അറിയാത്തത് കൊണ്ട് മാത്രം എന്തുമാത്രം പ്രശ്നങ്ങളാണ് മനുഷ്യനുള്ളത് അല്ലേ. ആ മുറിവുകൾ ഒന്നും സൗഖ്യമാക്കാത്ത ഹൃദയങ്ങളായിട്ട് തുടരുകയാണ് അവര്. അവർക്ക് എന്തുകൊണ്ട് സൗഖ്യം കിട്ടുന്നില്ല? ഇപ്പൊ നമുക്ക് തന്നെയും പൂർണ്ണമായിട്ട് സൗഖ്യമില്ല, പക്ഷെ നമുക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് സമാധാനം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്, നമുക്കൊരു ഭാവി ഉണ്ടെന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ്? നമുക്കൊരു കർത്താവ് ഉള്ളത് കൊണ്ട്, ആ കർത്താവിനെ അനുഭവിച്ചത് കൊണ്ട്. അവർക്കത് നേരിട്ട് അനുഭവിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ കർത്താവിനെ സ്വഭാവത്തിലൂടെ, പെരുമാറ്റത്തിലൂടെ, സ്നേഹാനുഭവങ്ങളിലൂടെ കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് നമ്മൾ ആവശ്യമുണ്ട്. ഇനി നിങ്ങൾ മനുഷ്യരിലേക്ക് പോകണം. സുവിശേഷം പറയുക മാത്രമല്ല, പറയുന്നതിനെ കേൾക്കാൻ. എനിക്ക് തോന്നും ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് 30,000, 10,000, 20,000 പേരോട് പറയുന്നതല്ലേ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള വേ
ഇങ്ങനെ ഓരോ വ്യക്തിയെയും പോയി കണ്ട് അയാളുടെ ജീവിതത്തിൽ ഈ ദൈവത്തിനോട് അനുഭവങ്ങൾ ഉണ്ടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിന് നല്ലതെന്ന് കരുതും. അങ്ങനെയല്ല, ഡയറക്റ്റ് സുവിശേഷ വേലയാണ് നമ്മൾ മനുഷ്യരിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത്. നമ്മളൊരാളോട് പോയിട്ട് എടാ കുഴപ്പമില്ല, എടാ കുഴപ്പം, നിനക്ക് തെറ്റുപറ്റുന്ന മനുഷ്യരെ പ്രത്യേകമായിട്ട് കേട്ടോ, അവരോടൊന്നും ക്ഷമിക്കാൻ ലോക മനുഷ്യർക്ക് സാധിക്കില്ല. അത് യേശുക്രിസ്തുവിനെ അറിഞ്ഞവനെ സാധിക്കും, നമുക്കും വീഴ്ച പറ്റിയിട്ടുണ്ട്, ക്ഷമിക്കുന്ന ദൈവത്തെ അറിഞ്ഞവനെ ഇതൊക്കെ പറയാൻ സാധിക്കും. അപ്പൊ നമ്മൾ അവരോട് പറയും അത് കുഴപ്പമില്ലടാ, ജീവിതം ആവുമ്പോൾ അങ്ങനെ തെറ്റുകൾ പറ്റും, നിനക്കൊരു ഭാവിയുണ്ട്, നിനക്ക് തിരിച്ചു വരാൻ കഴിയും എന്ന് ഞാൻ ഡയറക്റ്റായിട്ട് പോകുമ്പോൾ ആ വ്യക്തി അവിടെ അപ്പം തന്നെ രക്ഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ ഒരാളോട് ഒരു സ്റ്റേജിൽ നിന്ന് സുവിശേഷം പറയുമ്പോൾ ഉണ്ടാകുന്ന അത് എല്ലാവരും എടുക്കുന്നു, അപ്പോഴും പരിശുദ്ധാത്മ പ്രവർത്തിക്കണമെങ്കിൽ തന്നെയും അതിനേക്കാളും ആയിട്ട് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഓരോരുത്തരെ കാണുമ്പോഴും അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അവന് ആവശ്യമുള്ള രീതിയിൽ സുവിശേഷത്തെ നൽകുമ്പോഴും ഉണ്ടാകുന്ന ഒരു മാറ്റം ഉണ്ടല്ലോ, അത് ഒരു പെർമനന്റ് മാറ്റമാണ്. അതൊരു കേട്ട് അവനെ ഇതിലൂടെ കേട്ട് അതിലൂടെ കളയാൻ പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ ഒന്നല്ല ഞാൻ വ്യക്തിപരമായിട്ട് ഇടപഴകുമ്പോൾ. പലപ്പോഴും ഒന്ന് ഒന്ന് സാരമില്ല എന്ന് പറയുന്നത് ഞാൻ കൂടെ ഉണ്ടടാ, നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നത്, എനിക്ക് ശരിക്കും ഓക്കെ ആണ്, ഹൗ ആർ യു, ഫൈൻ തന്നെയാണോ എന്നൊക്കെ ചോദിക്കുന്നൊക്കെ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ട്. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരിലേക്ക് പോകണം. കരുണ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചാൽ അറിയാം വെറുപ്പും വിദ്വേഷം കൂടി വരുവാണ്. അപ്പൊ ദൈവം പറഞ്ഞില്ലേ ഒരു കൂട്ടം മനുഷ്യരെ ഞാൻ എനിക്ക് വേണ്ടി നിലനിർത്തിയിട്ടുണ്ട്. നമ്മളാണ് ലോകത്തിന്റെ പ്രകാശമാകേണ്ടത്. ലോകത്തിന്റെ പ്രകാശമായ നമ്മൾ ലോകത്തെ എത്ര ഇരുട്ടുണ്ടെങ്കിലും ആ ഇരുട്ടിനെ എല്ലാം തോൽപ്പിക്കും ഒരൊറ്റ പ്രകാശ കിരണത്തിന് മതി അല്ലേ. അതുപോലെ നമ്മൾ പ്രകാശമായി മാറണം, മനുഷ്യരിലേക്ക് പോകണം. പേടി തോന്നും, മോശം അനുഭവങ്ങൾ ഉണ്ടാകും, സംഭവിക്കാനുള്ളത് സംഭവിക്കട്ടെ, ലോകം എതിർക്കട്ടെ, കല്ലെറിയട്ടെ. എന്റെ അപ്പനോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ട് അല്ലെങ്കിൽ ഈ ജീവിതത്തോട് എനിക്ക് വിളിയോടുള്ള വിഷു അതിൽ നിന്നും വിട്ടുപോയിട്ട് പിന്നെ നമുക്ക് എന്ത് സമാധാനം ഉണ്ടാവുക? ഞാൻ ചെയ്യേണ്ട കാര്യം ചെയ്യാതിരുന്നിട്ട് എനിക്ക് എന്ത് സമാധാനം ഉണ്ടാവുക? നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളിലേക്ക് സുവിശേഷം എത്തിക്കാനാണ് ദൈവം നിങ്ങൾ അവിടെ കൊണ്ടുപോയിട്ടുള്ളത്. അവർക്ക് സൗഖ്യം നൽകുന്ന ഒരു മാധ്യമമായിട്ട് ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹീൽ ദം, നിങ്ങളുടെ സ്നേഹം കൊണ്ട് അവരെ സൗഖ്യമാക്കുക. സൗഖ്യമാക്കുന്ന, സ്നേഹം നൽകുന്ന, കരുണ നൽകുന്ന ഈശോയുടെ ഒരു സുവിശേഷമായി ജീവിക്കാനുള്ള ഒരു കൃപ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.